നമസ്കാരം. ടീജേസ് വെഹിക്കിൾ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സംഗച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. നിങ്ങളിൽ പലരും കണ്ടുകാണും വാഹനങ്ങളുടെ വശങ്ങളിൽ അഡ്വർടൈസ്മെന്റ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് പ്രദർശിപ്പിക്കുവാനായിട്ട് നിങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് അതിന്റേതായിട്ടുള്ള ഫീസ് നൽകേണ്ടതുണ്ട്. നിങ്ങൾക്ക് സൌജന്യമായി ഈ അഡ്വർടൈസ്മെന്റ് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, അതായത് ബസ് ലോറി, ഈ ചരക്ക് വാഹനങ്ങൾ, ഡെലിവറി വാനുകൾ, ഇതിന്റെയൊക്കെ വശങ്ങളിൽ അല്ലെങ്കിൽ മുൻപിൽ നിങ്ങളുടെ സ്വന്തം വാഹനമല്ലേ, എനിക്ക് അതിൽ എന്തും പ്രദർശിപ്പിക്കാം എന്നുള്ള ആ ഒരു തോന്നൽ വേണ്ട. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്തതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൽ ഇപ്രകാരം അഡ്വർടൈസ്മെന്റ്സ് പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രിംഗ് അതോറിറ്റിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഈ വാഹനത്തിൽ അതിന്റെ മുൻപിലും വശങ്ങളിലും പുറകിലും നിങ്ങൾക്ക് വേണ്ടുന്ന അഡ്വർടൈസ്മെന്റ് അത് പ്രദർശിപ്പിക്കുക. അതിന്റെ അളവ് രജിസ്ട്രിംഗ് അതോറിറ്റി ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ വന്നിട്ട് അത് എത്ര അളവിലാണ്, അത് സ്ക്വയർ സെന്റിമീറ്റർ കണക്കിലാണ് അതിന്റെ അളവെടുക്കുന്നത്. ഇങ്ങനെ ഈ അഡ്വർടൈസ്മെന്റിന്റെ ഫീസ് കണക്കാക്കുന്നത് 6 മാസത്തേക്ക് കണക്കാക്കുന്നതുണ്ട്, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് കണക്കാക്കുന്ന രീതിയുണ്ട്. അത് 6 മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ 10 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ അളവ്, അതായത് 100 സ്ക്വയർ സെന്റിമീറ്ററിന് 20 രൂപ കണക്കിലാണ് 1 വർഷത്തേക്കുള്ള ചാർജ്. 6 മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ 10 രൂപ ആ ഒരു 100 സ്ക്വയർ സെന്റിമീറ്ററിന് നിങ്ങൾ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരും. എന്നാൽ ഇത് ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിലാണ് ഇത് അഡ്വർടൈസ്മെന്റ് പ്രദർശിപ്പിക്കപ്പെടുന്നതെങ്കിൽ, അതായത് വീഡിയോസോ അല്ലെങ്കിൽ സ്ലൈഡ്സോ ലൈറ്റിംഗോട് കൂടിയ ആ ഒരു സംവിധാനത്തിലാണ് ഈ അഡ്വർടൈസ്മെന്റ് ഈ വാഹനത്തിൽ പിടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ 6 മാസത്തേക്ക് 20 രൂപയും 1 വർഷത്തേക്ക് 40 രൂപയും തോതിൽ ഇതിന് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അത് 100 സെന്റിമീറ്റർ സ്ക്വയറിനാണെന്ന് ഓർക്കുക. ഇനി ഈ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ആർടിഒയുടെ അനുമതി ഇല്ലാതെ, അങ്ങനെ ഒരു ഫീസ് അടയ്ക്കാതെയാണ് ഇത് പ്രദർശിപ്പിക്കുന്നതെങ്കിൽ രജിസ്ട്രേഷന്റെ വയലേഷനായി കണക്ക് കൂട്ടി 3000 മുതൽ മുകളിലേക്ക് ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് കോമ്പൗണ്ടിംഗ് ഫീ ആയിട്ടാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. നിങ്ങൾ പലരും മറന്നു കാണാനിടയില്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ മുൻപിൽ വന്ന ഒരു നാടക കമ്പനിയുടെ ഒരു വാനിൽ അവരുടെ ആ നാടകത്തിന്റെ പേരും മറ്റും പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ അന്ന് ആ പിഴ 24,000 രൂപ അടപ്പിക്കാനായിട്ട് അന്നത്തെ ആ ഉദ്യോഗസ്ഥ ആവശ്യപ്പെട്ടു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു. തീർച്ചയായിട്ടും അന്ന് 24,000 രൂപ എന്ന് പറയുന്നത് അതിന്റെ അളവ് മാത്രമായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ KSRTC ബസ്സുകളിലും എല്ലാം ഇതിന്റെ വശങ്ങളിലായിട്ട് അഡ്വർടൈസ്മെന്റ് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രൈവറ്റ് ബസ്സുകളിലും അഡ്വർടൈസ്മെന്റ് പ്രദർശിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇതിനെതിരെ ഒരു ഉത്തരവ്, അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുകയും ഇപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് പ്രദർശിപ്പിക്കുന്നത് തടയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഡെലിവറി വാനുകളും അതുപോലെ ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ് വളരെ വിരളമായിട്ടെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം, ഒരു വാഹനത്തിന്റെ പുറത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റിന് മാത്രമല്ല, ആ വാഹനത്തിന്റെ അകത്ത് ഈ അഡ്വർടൈസ്മെന്റ് പ്രദർശിപ്പിച്ചാലും ഇതുപോലെ തന്നെ ഫീസ് അടയ്ക്കാൻ ബാധ്യതയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. പ്രൈവറ്റ് ബസ്സുകളിലെല്ലാം നമ്മുടെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഇതുപോലുള്ള ജ്വല്ലറികളുടെയും മറ്റു പരസ്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾ കണ്ടു കാണും. ഇതിനും വേണമെന്നുണ്ടെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് പിഴ ഈടാക്കാവുന്നതാണെന്നുള്ള കാര്യം ഓർക്കുക. പ്രൈവറ്റ് വാഹനങ്ങൾ, നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ ഈ അഡ്വർടൈസ്മെന്റ് പ്രദർശിപ്പിക്കാമോ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മോട്ടോർ വാഹന നിയമത്തിൽ ഈ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ അഡ്വർടൈസ്മെന്റ് പ്രദർശിപ്പിക്കരുത് എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിലും ഒരു പ്രൈവറ്റ് വാഹനത്തിന്റെ കളർ, അത്
പ്രൈവറ്റ് വാഹനമല്ല ട്രാൻസ്പോർട്ട് വാഹനം ആണെങ്കിൽ കൂടിയും അതിന്റെ കളറ് ആ ആർ സി ബുക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെ ആ കളറ് രേഖപ്പെടുത്തുന്നത് അതിൽ നിന്നും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രിംഗ് അതോറിറ്റിയുടെ അനുമതി തേടിയിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് കാറിൽ അതിന്റെ ആർ സി ബുക്കിൽ പറഞ്ഞിട്ടുള്ള കളറിന് വ്യത്യാസമായിട്ട് ആ വാഹനത്തിൽ ഏതെങ്കിലും സ്റ്റിക്കറുകളോ അല്ലെങ്കിൽ പെയിന്റ് ഉപയോഗിച്ചോ എന്തെങ്കിലും കളർ ഓൾട്രേഷൻസ് വരുത്തുന്നുണ്ടെങ്കിൽ അതിന് ആർ ടി ഒയുടെ അനുമതി ആവശ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രജിസ്ട്രേഷന്റെ വയലേഷൻ ആക്കി എടുത്തുകൊണ്ട് അതിനും ഇതുപോലെ പിഴ ഈടാക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.